നമസ്കാരം. നെറ്റ്‌വർക്ക് ന്യൂസ് അവറിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. തുടർച്ചയായി പെയ്ത മഴയിൽ കാങ്കോൽ ആലപ്പടമ്പ് ഗ്രാമപഞ്ചായത്തിലെ പാടശേഖരങ്ങളിൽ ഉണ്ടായത് കനത്ത കൃഷിനാശം. കാങ്കോൽ കുണ്ടയംകോൽ താഴെക്കുറുന്ത പ്രദേശത്തുമാത്രം 12 ഏക്കർ നെൽകൃഷിയാണ് വെള്ളത്തിൽ മുങ്ങി നശിച്ചത്. മാട്ടൂൽ പഞ്ചായത്ത് ബസ് സ്റ്റാൻഡിനെയും സ്റ്റേഡിയത്തെയും ബന്ധിപ്പിക്കുന്ന പാലം അപകടാവസ്ഥയിൽ. പാലത്തിന്റെ അടിഭാഗത്തെ കമ്പികൾ തുരുമ്പെടുത്ത് പുറത്തേക്ക് തള്ളി നിൽക്കുന്ന നിലയിലാണ്. കാങ്കോൽ ആലപ്പടമ്പ പഞ്ചായത്തിലെ ആലക്കാട് NSS UP സ്കൂൾ ഗവൺമെന്റ് ഏറ്റെടുത്തു. സ്കൂൾ ഏറ്റെടുത്ത് സർക്കാർ ഉത്തരവിറങ്ങിയത് ജൂലൈ 11. നാടൊന്നാകെ വലിയ ആഹ്ലാദത്തിൽ. വാഹനയാത്രക്കാർക്ക് മരണക്കിണിയായി ഏച്ചിലാം വയലിലെ വളവുകൾ. ചുരുങ്ങിയ കാലത്തിനകം ഇവിടെ പൊഴിഞ്ഞത് 3 ജീവനുകൾ. അപകടം ഒഴിവാക്കാൻ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കണമെന്ന് ആവശ്യം. വാർത്തകൾ വിശദമായി. തുടർച്ചയായി പെയ്ത മഴയിൽ കാങ്കോൽ ആലപ്പടമ്പ് ഗ്രാമപഞ്ചായത്തിലെ പാടശേഖരങ്ങളിലുണ്ടായത് കനത്ത കൃഷിനാശം. കാങ്കോൽ കുണ്ടയംകോവൽ താഴെക്കുറുന്ത പ്രദേശത്തുമാത്രം 12 ഏക്കർ നെൽകൃഷിയാണ് വെള്ളത്തിൽ മുങ്ങി നശിച്ചത്. 2 ആഴ്ചയിലേറെ നിലക്കാതെ മഴ പെയ്തതോടെ ഒരടി പോലും ഉയരം വച്ചിട്ടില്ലാത്ത നെൽച്ചെടികളെല്ലാം വെള്ളത്തിൽ മുങ്ങി. മുൻകാലങ്ങളിൽ വെള്ളം വാർന്നുപോകാനുള്ള ഇടവേളകൾ ലഭിക്കുമായിരുന്നെങ്കിലും ഇക്കുറി അതൊന്നും ഉണ്ടായില്ല. മഴ മാറി മാനം തെളിഞ്ഞ് കയറിയ വെള്ളം പിൻവാങ്ങിയപ്പോഴേക്കും നെൽച്ചെടികളെല്ലാം പൂർണ്ണമായും നശിച്ചു കഴിഞ്ഞിരുന്നു. കാങ്കോൽ കുണ്ടയംകൂവൽ താഴെക്കുറുന്ത് പ്രദേശത്തു മാത്രം 12 ഏക്കർ നെൽകൃഷിയാണ് വെള്ളത്തിൽ മുങ്ങി നശിച്ചത്. കാലാവസ്ഥാ വ്യതിയാനത്തോടൊപ്പം തോടിന്റെ വീതി കുറഞ്ഞതും വയലിനോട് ചേർന്നുള്ള അശാസ്ത്രീയ നിർമ്മാണങ്ങളും വെള്ളക്കെട്ടിന് കാരണമായെന്നാണ് കർഷകർ പറയുന്നത്. എല്ലാറ്റിലും വെള്ളം കയറി ഏകദേശം 2 ആഴ്ചകളോളം അതിവർഷം ഉള്ളത് കാരണം കൃഷി എല്ലാം നട്ടത് മുഴുവൻ ചീഞ്ഞുപോയൊരവസ്ഥയാണ് ഇന്നുള്ളത്. കർഷകന് ഏകദേശം 10,000 ആയിരക്കണക്കിന് 10,000 രൂപയാണ് പിന്നെ നഷ്ടം വന്നിട്ടുള്ളത്. ഇത് ഇൻഷുറാണെങ്കിൽ ഇപ്പോൾ പുതിയ തരത്തിലെ മോഡൽ എയിംസിൽ ഇൻഷുർ വേണമെന്ന് പറഞ്ഞതിൻ്റെ ബേസിൽ തന്നെ ആൾക്കാർക്ക് സാധാരണ രീതിയിൽ കർഷകർക്ക് കൃഷി ഭവനിലാണ് പൈസ കൊണ്ടേ അടക്കല്. കൃഷി ഒരു സെൻറ്റിന് 1 രൂപ വെച്ച് എത്ര സെൻറ് ഉണ്ടോ അത്രയും പൈസ കൊണ്ടേ കൃഷി ഭവനിൽ കൊണ്ടേ അടക്കലാണ്. പക്ഷേ ഇപ്രാവശ്യം ഈ മുതൽ കേന്ദ്ര ഗവൺമെൻറ് പുതിയ നിയമപ്രകാരം എയിംസ് എന്ന ഒരു പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യണമെന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ കർഷകർക്ക് ഭയങ്കര പ്രയാസങ്ങളുണ്ട്. കാരണം എല്ലാ കർഷകരും ഒരുപോലെയല്ല. വിദ്യാഭ്യാസം കുറഞ്ഞ ഒരുപാട് ആൾക്കാർ നമ്മൾ ഈ കാർഷിക മേഖലയിൽ ഉണ്ട്. 10,000 കണക്കിന് രൂപ ചെലവഴിച്ചാണ് ഓരോ തവണയും കർഷകർ ഇവിടെ കൃഷി ഇറക്കുന്നത്. മികച്ച വിളവ് പ്രതീക്ഷിച്ച് കൃഷി ഇറക്കിയ കർഷകർക്ക് ഇത്തവണ നഷ്ടത്തിന്റെ കണക്ക് മാത്രമാണ് ബാക്കി. സാമ്പത്തിക നഷ്ടത്തിന് തെല്ലരാശ്വാസമെങ്കിലും സർക്കാരിൽ നിന്ന് ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് ചേറിൽ അന്നം വിളയിക്കാനിറങ്ങിയ ഈ കർഷകർ. നെറ്റ്‌വർക്ക് ന്യൂസ്, കരിവള്ളൂർ. മാട്ടൂൽ പഞ്ചായത്ത് ബസ് സ്റ്റാൻഡിനെയും സ്റ്റേഡിയത്തെയും ബന്ധിപ്പിക്കുന്ന പാലം അപകടാവസ്ഥയിൽ. അടിഭാഗത്തെ കമ്പികൾ തുരുമ്പെടുത്ത് പുറത്തേക്ക് തള്ളി നിൽക്കുന്ന നിലയിലാണ്. തീരദേശ മേഖലയായ മാട്ടൂൽ പഞ്ചായത്തിലെ ബസ് സ്റ്റാൻഡിനെയും സ്റ്റേഡിയം പുലിമുട്ട് മേഖലയും ബന്ധിപ്പിക്കുന്ന പാലമാണ് അപകടാവസ്ഥയിലായത്. അടിഭാഗത്തെ കമ്പികൾ ദ്രവിച്ച് പുറത്തേക്ക് തള്ളി നിൽക്കുന്ന അവസ്ഥയാണ്. ഒരു ഭാഗത്ത് കോൺക്രീറ്റുകൾ അടർന്നു വീണുകൊണ്ടിരിക്കുന്നു. കടൽഭിത്തി നിർമ്മാണത്തിന്റെ ഭാഗമായി മറ്റും ഭാരം കയറ്റി വാഹനങ്ങൾ കടന്നു പോകുമ്പോൾ സമീപത്ത് കുലുക്കം അനുഭവപ്പെടാറുണ്ടെന്ന് സമീപവാസികൾ പറയുന്നു. അടിയിൽ ഫുള്ള് കമ്പിയെല്ലാം വലിയ കോൺട്രാക്ട് വണ്ടി ഈ വലിയ വലിയ വണ്ടിയെല്ലാം ഇങ്ങോട്ട് പോകുന്നത് ഏത് നിമിഷവും താഴേക്ക് പോയിട്ട് നിലം പതിച്ചിട്ട് അപകടം ഉണ്ടാക്കാൻ വളരെയധികം സാധ്യതയുള്ളൊരു പാലം. അതുകൊണ്ട് ഇതിൻ്റെ ഈ രാഷ്ട്രീയത്തിലായാലും മറ്റിലായാലും ഇതെന്തായാലും ഒന്ന് പുതുക്കിപ്പണിഞ്ഞത് നല്ലതാണ്. അത് ചെറിയ കല്യാണത്തിനായാലും ചെറിയ ചെറിയ വണ്ടി ഉള്ളിൽ ഓടലാക്കിയിട്ട് പോകുമ്പോഴല്ല ഇത് ശരിക്കും ചെറുക്കിങ്ങാകുന്നുണ്ട്. അതിൻ്റെ അടിയിൽ കാണാൻ കയറി നേരത്തെ നോക്കിയാൽ ഫുള്ള് ഇരുമ്പ് തുരുമ്പായിട്ടില്ലത് ഏത് ടൈം പൊട്ടി വിടാനുള്ള അവസ്ഥയിൽ കാണും. പ്രശ്നം അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയെങ്കിലും കാര്യമായ നടപടികളൊന്നും ബന്ധപ്പെട്ടവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല. ദിവസം കഴിയുംതോറും പാലത്തിന്റെ കൂടുതൽ ഭാഗം തകർന്നുകൊണ്ടിരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് തന്നെ പാലത്തിന്റെ അപകടാവസ്ഥ പരിഹരിക്കുകയോ പുതിയ പാലം നിർമ്മിക്കാൻ ആവശ്യമായ നടപടി സ്വീകരിക്കുകയോ ചെയ്യണം എന്നാണ് ജനങ്ങളുടെ ആവശ്യം. നെറ്റ്‌വർക്ക് ന്യൂസ്, പഴയങ്ങാടി. കാങ്കോൽ ആലപ്പടമ്പ പഞ്ചായത്തിലെ ആലക്കാട് NSS UP സ്കൂൾ ഗവൺമെന്റ് ഏറ്റെടുത്തു. ജൂലൈ 11 സ്കൂൾ ഏറ്റെടുത്ത് സർക്കാർ ഉത്തരവിറങ്ങിയത്.
കമ്മ്യൂണിസ്റ്റ് നേതാവും സ്കൂളിന്റെ മാനേജറും പ്രഥമ അധ്യാപകനുമായിരുന്ന പി നാരായണൻ നായരാണ് 1936 ആലക്കാട് NSS UP സ്കൂൾ സ്ഥാപിച്ചത്. ഇദ്ദേഹത്തിന്റെ മരണശേഷം ട്രസ്റ്റിന്റെ കീഴിലായിരുന്നു സ്കൂൾ പ്രവർത്തിച്ചിരുന്നത്. നമ്മുടെ വിദ്യാലയത്തിന് വളരെ പൈതൃകപരമായ പാരമ്പര്യം ഉള്ള വിദ്യാലയമാണ്. നാട്ടുകാരുടെയും മാനേജ്മെന്റ് ട്രസ്റ്റിന്റെയും സഹകരണത്തോടെ നല്ല രീതിയിൽ നടത്തിവരുന്ന നമ്മുടെ വിദ്യാലയം ഗവൺമെന്റ് ഏറ്റെടുത്തതിൽ അതിയായ സന്തോഷമുണ്ട്. മാനേജറായിരുന്ന കെ ഹരീന്ദ്രൻ നമ്പ്യാർ സ്കൂൾ സൗജന്യമായി സർക്കാരിലേക്ക് വിട്ടു നൽകാൻ തീരുമാനിക്കുകയായിരുന്നു. സർക്കാർ ഏറ്റെടുക്കാൻ തീരുമാനിച്ച സംസ്ഥാനത്തെ 9 സ്കൂളുകളിൽ ജില്ലയിൽ നിന്നുള്ള സ്കൂൾ ഇതുമാത്രമാണ്. സ്കൂളിന്റെ നിലവിലെ മാനേജർ കെ മധുസൂദനൻ നമ്പ്യാർ സർക്കാർ ആവശ്യപ്പെട്ട എല്ലാ രേഖകളും സമർപ്പിച്ചതോടെയാണ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി സർക്കാർ ഏറ്റെടുത്ത് ഉത്തരവ് വന്നത്. കുട്ടികൾക്ക് പഠിക്കുന്നതിനാവശ്യമായ ഫർണിച്ചറുകൾ ഉൾപ്പെടെയുള്ള സൗകര്യങ്ങളും സ്കൂൾ ബസും നിലവിലുണ്ട്. വിദ്യാലയത്തിന് സാമ്പത്തിക ബാധ്യതയില്ലെന്നും സ്കൂളിലെ ജീവനക്കാർ നിയമന അംഗീകാരം ലഭിച്ചവരാണെന്നും തളിപ്പറമ്പ് DO റിപ്പോർട്ട് നൽകിയിരുന്നു. അച്ഛൻ അന്തരിച്ചതിനു ശേഷം മാനേജർ കെ ഹരീന്ദ്രൻ നമ്പ്യാരെ നേതൃത്വത്തിലുള്ള ട്രസ്റ്റ് ഇത് സർക്കാരിലേക്ക് വിട്ടുകൊടുക്കാൻ തീരുമാനിച്ചതിന്റെ ഫലമായി പിണറായി സർക്കാരിന്റെ അവസാന ക്യാബിനറ്റ് ഈ തീരുമാന തത്വത്തിൽ അംഗീകരിക്കുകയും അതിന്റെ പൂർത്തീകരണം ഞാൻ മാനേജറായി ചാർജെടുത്ത ഈ സമയത്ത് അതിലെല്ലാ ഗവൺമെൻറ് ആവശ്യപ്പെട്ട രേഖകളും സമർപ്പിച്ചതിൻ്റെ ഫലമായി ഈ കഴിഞ്ഞ July 11 ഈ സർക്കാർ ഈ സ്കൂൾ സർക്കാർ ഏറ്റെടുത്ത് ഓർഡർ വന്നിരിക്കുകയാണ്. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. വാഹനയാത്രക്കാർക്ക് മരണക്കിണിയാവുകയാണ് ഏച്ചിലാം വയലിലെ വളവുകൾ. ചുരുങ്ങിയ കാലത്തിനകം 3 ജീവനുകളാണ് ഏച്ചിലാം വയലിൽ പൊലിഞ്ഞത്. പയ്യന്നൂർ ചെറുപുഴ പുളിങ്ങോം സംസ്ഥാന പാതയിലെ ഏച്ചിലാം വയലിൽ കുടുംവളവുകളും ഇറക്കവും വാഹനയാത്രക്കാർക്ക് മരണക്കെണിയാകുകയാണ്. നിരവധി അപകടങ്ങളാണ് സമീപകാലത്ത് മാത്രം ഇവിടെ നടന്നത്. 3 മരണങ്ങളും സംഭവിച്ചു. വാഹനങ്ങളുടെ അമിത വേഗതയോടൊപ്പം മറുവശത്തു നിന്ന് വരുന്ന വാഹനങ്ങളെ വളവുകളിൽ നിന്ന് കാണാത്ത സാഹചര്യവും അപകടത്തിലേക്ക് നയിക്കുന്നുണ്ട്. ഏച്ചിലാം വയലിലെ വളവിൽ അനുദിനം ആളുകൾക്ക് അപകടം പറ്റുന്ന രീതിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം ഈ അടുത്ത കാലത്ത് തന്നെ 3 ജീവൻ ആ വളവിൽ വെച്ച് നഷ്ടപ്പെട്ടിട്ടുണ്ട്. ആ വളവ് അടിയന്തരമായി നിവർത്തിക്കൊണ്ട് വളവില്ലാത്തൊരവസ്ഥ ഉണ്ടാക്കിയാലേ ആളുകൾക്ക് സുഖമായി യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരവസ്ഥ വരുള്ളൂ. നാടിലേക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ആളുകളാണ് ഇതിൻ്റെ ജീവനാണ് അവിടെ പൊലിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് ഒഴിവാക്കാൻ വേണ്ടി ഗവൺമെൻറ് അടിയന്തരമായി ഇടപെടണം. ഏച്ചിലാം വയലിലെ വളവ് നിർത്തിക്കൊണ്ടുള്ള പ്രവർത്തനം അടിയന്തരമായി സംഘടിപ്പിക്കണമെന്നാണ് പറയാനുള്ളത്. വളവ് കുറയ്ക്കാനുള്ള നടപടി സ്വീകരിക്കാത്ത പക്ഷം പ്രശ്നത്തിന് പരിഹാരം കാണാനാകില്ലെന്നാണ് പരിസരവാസികൾ പറയുന്നത്. വളവുകളിൽ വീതി കൂട്ടുകയോ ഡിവൈഡർ സ്ഥാപിക്കുകയോ ചെയ്താൽ മാത്രമേ ഈ ഭാഗത്തെ അപകട സാധ്യത ഒഴിവാക്കാൻ കഴിയുകയുള്ളൂ. ഇക്കാര്യത്തിൽ അധികൃതർ ജാഗ്രതയോടെയുള്ള ഇടപെടൽ നടത്തണം എന്നാണ് ആവശ്യം. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. CPM എളേരി ഏരിയ വാഹന പ്രചരണ ജാഥ ചിറ്റാരിക്കാലിൽ സമാപിച്ചു. സമാപന സമ്മേളനം മുൻ MLA TV രാജേഷ് ഉദ്ഘാടനം ചെയ്തു. LDF സർക്കാരിനും മുഖ്യമന്ത്രിക്കും എതിരെ നടക്കുന്ന കള്ളപ്രചരണങ്ങൾ തുറന്നുകാട്ടുന്നതിനായാണ് CPM പ്രചാരണ ജാഥകൾ സംഘടിപ്പിച്ചത്. CPM സംസ്ഥാന കമ്മിറ്റി അംഗം KP സതീശ്ചന്ദ്രൻ ബളാലിൽ ഉദ്ഘാടനം ചെയ്ത CPM എളേരി ഏരിയ ജാഥ വിവിധ കേന്ദ്രങ്ങളിലെ 3 ദിവസത്തെ പര്യടനത്തിന് ശേഷം ചിറ്റാരിക്കാലിൽ സമാപിച്ചു. സമാപന പൊതുയോഗം CPM സംസ്ഥാന സമിതി അംഗം TV രാജേഷ് ഉദ്ഘാടനം ചെയ്തു. ജീവിതത്തിന്റെ കാര്യത്തിൽ, ജീവിത നിലവാരത്തിന്റെ കാര്യത്തിൽ വിസ്മയാവഹമായ മുന്നേറ്റം കൈവരിച്ച ഒരു സംസ്ഥാനമായി എങ്ങനെ കേരളത്തിൽ മാറാൻ കഴിയും? ഇതാണ് അവർത്യാസം പരിശോധിച്ച കാര്യം. 2016 പിണറായി സർക്കാർ വരുമ്പോ ഈ കേരള മോഡൽ വികസനം വെല്ലുവിളിക്കപ്പെടുകയാണ്. അത് യാദൃശ്ചികമായ ഒരു കാര്യമല്ല. നമ്മുടെ രാജ്യത്ത് 90s ആരംഭിച്ച നവലിബറൽ നയങ്ങൾ അതുവരെ സർക്കാർ നയം തീരുമാനിക്കുന്നു, സർക്കാർ പണം മുടക്കുന്നു, സർക്കാർ ഇടപെടുന്നു. സർക്കാർ കാർമ്മികത്വത്തിലുള്ള ഒരു വികസനമാണ് നമ്മുടെ രാജ്യത്ത് നടന്നുകൊണ്ടിരുന്നത്. ജാഥാ ലീഡർ പി ജനാർദ്ദനൻ, ജാഥാ മാനേജർ സുധാകരൻ എന്നിവർക്ക് സ്വീകരണം നൽകി. തുടർന്ന് പി ജനാർദ്ദനൻ, TK സുധാകരൻ, CJ സജിത്ത്, ജോസ് പദാലിൽ, PK മോഹനൻ തുടങ്ങി നിരവധി നേതാക്കൾ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, ചെറുപുഴ. എരമം കുറ്റൂർ പഞ്ചായത്ത് 2021-2022 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി റിംഗ് കമ്പോസ്റ്റുകൾ ഒരുക്കുന്നു. 700 കുടുംബങ്ങൾക്കാണ് മാലിന്യ സംസ്കരണത്തിന് റിംഗ് കമ്പോസ്റ്റ് നൽകുന്നതിനായി തയ്യാറാക്കി വരുന്നത്.
എരമംകുറ്റൂർ ഗ്രാമപഞ്ചായത്ത് 2021-22 വർഷത്തെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ജൈവമാലിന്യ സംസ്കരണത്തിനായി റിംഗ് കമ്പോസ്റ്റുകൾ തയ്യാറാക്കി വരുന്നത്. 700 കുടുംബങ്ങൾക്കാണ് ഇവ വിതരണം ചെയ്യുക. ഒരു വീട്ടിൽ 2 വീതമാണ് വിതരണം ചെയ്യുന്നത്. 2,500 യൂണിറ്റ് വില, 250 ഗുണഭോക്തൃ വിഹിതമായി പഞ്ചായത്തിൽ അടയ്ക്കേണ്ടത്. പഞ്ചായത്തിനെ സമ്പൂർണ്ണ ശുചിത്വത്തിലേക്ക് കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടെയാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. എല്ലാ വീടുകളിലും ജൈവമാലിന്യ സംസ്കരണ സംവിധാനം ഒരുക്കുന്നതിന്റെ ഭാഗമായാണ് ഇവ നിർമ്മിക്കുന്നതെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ടി ആർ രാമചന്ദ്രൻ നെറ്റ്വർക്ക് ന്യൂസിനോട് പറഞ്ഞു. നമ്മുടെ പഞ്ചായത്തിൽ ജൈവ മാലിന്യ സംസ്കരണത്തിന്റെ ഭാഗമായി റിംഗ് കമ്പോസ്റ്റുകൾ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ കൊടുത്തിരുന്നു. അത് വീണ്ടും ഒരു 750 പഞ്ചായത്തിൽ വീടുകളിൽ നിർമ്മിച്ച് നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള പദ്ധതി പൂർത്തീകരിച്ച് വരികയാണ്. അത് നിർമ്മാണം ഏതാണ്ട് പകുതിയോളം ആയിക്കഴിഞ്ഞു. ഓയിപ്രയിൽ അത് നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പഞ്ചായത്തിൽ ഏതാണ്ട് 5,000 വരുന്ന വീടുകളിൽ റിംഗ് കമ്പോസ്റ്റിൻ്റെ സൗകര്യമുണ്ട്. കുറച്ചുകൂടി കമ്പോസ്റ്റുകൾ നിർമ്മിക്കാനുള്ള ഉദ്ദേശത്തിലാണുള്ളത്. ഇതുകൂടി വരുന്നതോടുകൂടി കുറേയേറെ സൗകര്യപ്രദമായ രീതിയിൽ മാലിന്യ നിർമ്മാർജ്ജനം സാധ്യമാകുമെന്നാണ് കണക്കൂട്ടുന്നത്. വീടുകളിലെ ജൈവമാലിന്യങ്ങളെ വളമാക്കി ജൈവകൃഷിക്ക് ഉപയോഗിക്കുന്നതിലൂടെ ഹരിത കേരളം എന്ന ലക്ഷ്യം സാക്ഷാത്കരിക്കാൻ കഴിയുമെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു. 17,55,000 ചെലവിലാണ് റിംഗ് കമ്പോസ്റ്റുകൾ നിർമ്മിക്കുന്നത്. നെറ്റ്വർക്ക് ന്യൂസ് പിലാത്തറ. പുളിങ്ങോത്ത് തെരുവുനായകളുടെ ശല്യം വർദ്ധിക്കുന്നു. മേയാൻ വിട്ട ആടിനെ തെരുവുനായകൾ കടിച്ചുകൊന്നു. പുളിങ്ങോത്തെ എൻ.എം. അബ്ദുള്ളയുടെ ആടിനെയാണ് തെരുവുനായ്ക്കൾ കടിച്ചുകൊന്നത്. 2 പ്രായമുള്ള ആടാണ് ചത്തത്. തീറ്റയെടുക്കാൻ പറമ്പിൽ കെട്ടിയിരുന്ന സ്ഥലത്തെത്തിയാണ് തെരുവുനായ്ക്കൾ ആടിനെ ആക്രമിച്ചത്. ഒപ്പമുണ്ടായിരുന്ന കുഞ്ഞാടിനും നായ്ക്കളുടെ കടിയേറ്റു. ആടുണ്ട്, അവിടെ വന്നിട്ട് ചോരയിൽ കുളിച്ച് കിടക്കുന്നുണ്ട്. ഞാനാണ്ട് പോയി നോക്കുമ്പോൾ തന്നെ ആടി ചോരയുണ്ട്, മെത്തലും എടുത്തുണ്ട്, പുറകിൽ കടിയുണ്ട്. ഞാൻ ഇത്ര പുറ കടിച്ച് പറിച്ചു കൊണ്ടായിരുന്നു. അപ്പം വീടിൻ്റെ മേലെയായിട്ട് അപ്പോൾ അവിടെ അതിനെ അവിടെ ആക്കിയിട്ട് വീടിൻ്റെ ഇവിടെ വന്ന് നോക്കുമ്പോഴേക്കും വീട് കിടക്കുന്നു. പ്രദേശത്ത് തെരുവുനായ്ക്കരുടെ ശല്യം രൂക്ഷമാകുകയാണ്. നെറ്റ്വർക്ക് ന്യൂസ് ചെറുപുഴ. ആർദ്ര കേരളം പുരസ്കാരത്തിന് കണ്ണൂർ ജില്ലയിൽ 3 സ്ഥാനം നേടിയ കണ്ണപുരം പഞ്ചായത്തിന് പൌരസ്വീകരണം നൽകി. സ്വീകരണ പരിപാടി അസിസ്റ്റന്റ് കമ്മീഷണർ ഓഫ് പോലീസ് PP സദാനന്ദൻ ഉദ്ഘാടനം ചെയ്തു. ആർദ്ര കേരളം പുരസ്കാരത്തിന് കണ്ണൂർ ജില്ലയിൽ 3 സ്ഥാനം നേടിയ കണ്ണപുരം പഞ്ചായത്തിന് പൌരസ്വീകരണം നൽകി. ചെറുകുന്ന് സൗത്ത് LP സ്കൂളിൽ അസിസ്റ്റന്റ് കമ്മീഷണർ ഓഫ് പോലീസ് PP സദാനന്ദൻ സ്വീകരണ പരിപാടി ഉദ്ഘാടനം ചെയ്തു. അതോടൊപ്പം തന്നെ കണ്ണൂർ ജില്ലയിൽ ഒരുപക്ഷെ കേരളത്തിൽ തന്നെ ആദ്യമായിട്ടാണ് നമ്മളിപ്പോൾ ഈ ക്യാൻസർ ഡിറ്റക്ഷൻ സെന്റർ നമ്മൾ കണ്ണപുരം പഞ്ചായത്തിന്റെ എൻ ശ്രീധരൻ അധ്യക്ഷനായി. കണ്ണപുരം പഞ്ചായത്ത് പ്രസിഡന്റ് KRathi, KV രാമകൃഷ്ണൻ, TK ദിവാകരൻ, KV ശ്രീധരൻ, ജോർജ് ജോസഫ്, VK വിജയൻ, രാജേഷ് പാലങ്ങാട്, V രാജൻ, സുമൻ സൂസൻ എന്നിവർ സംസാരിച്ചു. മുന്നോടിയായി നടന്ന സ്വീകരണ ഘോഷയാത്രയിൽ നിരവധി പേരാണ് പങ്കെടുത്തത്. നെറ്റ്വർക്ക് വാർത്ത ഫലം കണ്ടു. കാങ്കോൽ ശിവക്ഷേത്ര മൈതാനിയിൽ നിന്ന് വെള്ളം ഒഴുകിപ്പോകാൻ സംവിധാനമൊരുക്കി അധികൃതർ. ഇനി കായിക താരങ്ങൾക്ക് മൈതാനത്ത് വെള്ളക്കെട്ടിന്റെ ഭീഷണിയുണ്ടാകില്ല. കാങ്കോൽ ശിവക്ഷേത്ര മൈതാനത്ത് ഒഴുകിപ്പോവാനാകാതെ ജലം മലിനമായി കെട്ടിക്കിടക്കുന്നത് നെറ്റ്വർക്ക് ന്യൂസ് റിപ്പോർട്ട് ചെയ്തിരുന്നു. അനേകം പേർക്ക് സർക്കാർ ജോലി നേടിക്കൊടുത്ത് ജീവിതം സുരക്ഷിതമാക്കിയ ഈ മൈതാനം പാഴ്വസ്തുക്കൾ തള്ളാനുള്ള ഇടമായി നേരത്തെ മാറിയിരുന്നു. സിമെന്റ് കുഴയ്ക്കുന്ന വലിയ ടാങ്കും സിമെന്റ് കട്ടകളും മറ്റനേകം മാലിന്യങ്ങളും ഇവിടെ നിക്ഷേപിക്കാനും തുടങ്ങിയിരുന്നു. വെള്ളക്കെട്ട് കാരണം കായിക താരങ്ങൾക്ക് പരിശീലനം നടത്താൻ കഴിയാത്ത അവസ്ഥയായിരുന്നു. നെറ്റ്വർക്ക് ന്യൂസിന്റെ അടിസ്ഥാനത്തിൽ വെള്ളക്കെട്ട് ഒഴിവാക്കാനുള്ള സംവിധാനം അധികൃതർ ഒരുക്കി. പ്രത്യേക ചാരുണ്ടാക്കി വെള്ളം അതിലൂടെ ഒഴുക്കിവിടുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. നെറ്റ്വർക്ക് ന്യൂസ് കരിവള്ളൂർ. വാക്കുകൾക്ക് വിലക്കേർപ്പെടുത്തി നാക്കിന് പൂട്ടിടുന്ന ഭരണകൂട ഭീകരതയ്ക്കെതിരെ ഫ്രണ്ട് സ്റ്റേജ് പയ്യന്നൂർ ഏകപാത്ര നാടകത്തിലൂടെ പ്രതികരിച്ചു. വാക്കിന്റെ ഊക്ക് എന്ന ഏകപാത്ര നാടകം കാങ്കോൽ ടൗണിൽ അവതരിപ്പിച്ചു. വില കൂടും, പൊതുവേ വിലക്കയറ്റത്തിൽ പൂർത്തി മുട്ടിയ രാജ്യത്തുള്ള ജനങ്ങളോട് കാണിക്കുന്ന ഒരു കൊടും വനയാണിതെന്ന് പ്രതിപക്ഷം.
സമ്പന്നരെ പ്രീണിപ്പിക്കാൻ നടത്തുന്ന ഒരു നാദം കൂടിയാണിതെന്ന് പ്രതിപക്ഷം പറഞ്ഞു. വാക്കുകൾക്ക് വിലക്കേർപ്പെടുത്തി നാക്കിന് പൂട്ടിടുന്ന ഭരണകൂട ഭീകരതയ്ക്കെതിരെ ഫ്രണ്ട് സ്റ്റേജ് പയ്യന്നൂർ ഏകപാത്ര നാടകത്തിലൂടെ പ്രതികരിച്ചു. കോക്കാട് നാരായണൻ രചനയും സംവിധാനവും നിർവഹിച്ച വാക്കിന്റെ ഉക്ക് എന്ന ഏകപാത്ര നാടകം കാങ്കോൾ ടൗണിൽ അവതരിപ്പിച്ചു. നാടകത്തിലെ അനന്തൻ എന്ന കഥാപാത്രം നാടുഭരിക്കുന്ന ഭരണാധികാരികളെ പലതും ഓർമ്മപ്പെടുത്തുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ പയ്യന്നൂർ മേഖലയുടെ നേതൃത്വത്തിൽ കമ്പല്ലൂർ ബഡൂർ ഫോറസ്റ്റിൽ വച്ച് മഴക്യാമ്പ് നടത്തി. കാഞ്ഞങ്ങാട് ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ അഷറഫ് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. കോവിഡാനന്തരം വഴിമാറിയ ജീവിതശൈലി തിരികെ കൊണ്ടുവരിക, അംഗങ്ങൾക്ക് ഉണർവും കൂട്ടായ്മയും വർദ്ധിപ്പിക്കുക, പരിസ്ഥിതി ബോധവൽക്കരണം നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ പയ്യന്നൂർ മേഖല കമ്പല്ലൂർ ബഡൂർ ഫോറസ്റ്റിൽ മഴക്യാമ്പ് നടത്തിയത്. എ കെ പി എം മേഖലാ പ്രസിഡന്റ് പി വി വിനോദ് അധ്യക്ഷത വഹിച്ചു. കാഞ്ഞങ്ങാട് ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ അഷറഫ് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാരായ അപർണ ചന്ദ്രൻ, കെ വിശാഖ്, എ കെ പി എ ജില്ലാ പ്രസിഡന്റ് രാജേഷ് കരേള, ജില്ലാ ജോയിന്റ് സെക്രട്ടറി വിതിലേഷ് അനുരാഗ്, പി ഡിമാരായ മാർട്ടിൻ, രൂപേഷ് കൊല്ലാട, ജയറാം പയ്യന്നൂർ, പ്രതീഷ് ചുണ്ട എന്നിവർ സംസാരിച്ചു. യൂണിറ്റ് ഭാരവാഹികളടക്കം 70 അംഗങ്ങൾ ക്യാമ്പിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. അരവഞ്ചാൽ പെരിങ്ങോം റൂട്ടിൽ വാഹനാപകടങ്ങൾ വർദ്ധിച്ചു വരുന്നതിന്റെ അടിസ്ഥാനത്തിൽ അരവഞ്ചാലിൽ അയ്യപ്പ സേവാ സംഘത്തിന്റെ നേതൃത്വത്തിൽ റോഡ് സേഫ്റ്റി മിറർ സ്ഥാപിച്ചു. പെരിങ്ങോം സബ് ഇൻസ്പെക്ടർ കെ ടി വി രാജേഷ് ഉദ്ഘാടനം ചെയ്തു. അരവഞ്ചാൽ പെരിങ്ങോം റൂട്ടിൽ വാഹനാപകടങ്ങൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യം കണക്കിലെടുത്താണ് അയ്യപ്പ സേവാ സംഘത്തിന്റെ നേതൃത്വത്തിൽ അരവഞ്ചാലിൽ റോഡ് സേഫ്റ്റി മിറർ സ്ഥാപിച്ചത്. അരവഞ്ചാൽ തോട് അടുത്തുള്ളതിനാൽ ഈ ഭാഗത്ത് അപകട സാധ്യത കൂടുതലാണ്. പെരിങ്ങോം സബ് ഇൻസ്പെക്ടർ കെ ടി വി രാജേഷ് സുരക്ഷാ മിറർ ഉദ്ഘാടനം ചെയ്തു. മറ്റത്തിൽ സോമശേഖരൻ അധ്യക്ഷനായി, സി സുന്ദരൻ, പൂന്തോടൻ രമേശൻ, ടി വി സുജിത് നമ്പ്യാർ, എം കെ പത്മനാഭൻ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, ചെറുപുഴ. പയ്യന്നൂരിന്റെ വിദ്യാഭ്യാസ സ്വപ്നങ്ങൾക്ക് ചിറകുവിടർത്താൻ ഫ്ലൈലിംഗ് അക്കാദമി ഓഫ് ഏവിയേഷൻ ആൻഡ് മാനേജ്മെന്റ് സ്റ്റഡീസ് ക്യാമ്പസ് പയ്യന്നൂരിൽ ആരംഭിക്കുന്നു. ക്യാമ്പസിന്റെ ഉദ്ഘാടനം 23 ടി ഐ മധുസൂദനൻ എംഎൽഎ നിർവഹിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഫ്ലൈലിംഗ് അക്കാദമി ഓഫ് ഏവിയേഷൻ ആൻഡ് മാനേജ്മെന്റ് സ്റ്റഡീസിന്റെ പയ്യന്നൂരിലെ ക്യാമ്പസ് ഈ മാസം 23 രാവിലെ 10 ടി ഐ മധുസൂദനൻ എംഎൽഎ ഉദ്ഘാടനം ചെയ്യും. മലബാറിലെ കുട്ടികൾക്ക് അന്താരാഷ്ട്ര നിലവാരമുള്ള വിദ്യാഭ്യാസം നൽകുക എന്നതാണ് ഫ്ലൈലിംഗ് അക്കാദമിയുടെ ലക്ഷ്യമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഈ ലക്ഷ്യം മുൻനിർത്തിയുള്ള കോഴ്സുകളാണ് ഫ്ലൈലിംഗിന്റെ പ്രത്യേകത. ബി ബി എ എയർലൈൻ ആൻഡ് എയർപോർട്ട് മാനേജ്മെന്റ്, ബി കോം വിത്ത് ഏവിയേഷൻ, ബി എ ഇംഗ്ലീഷ് വിത്ത് ഏവിയേഷൻ, അയാട്ട ട്രാവൽ ആൻഡ് ടൂറിസം, പി ജി ഡിപ്ലോമ ഇൻ ഏവിയേഷൻ കൂടാതെ ഡി എം എൽ ടി കോഴ്സുകളാണ് നിലവിൽ ആരംഭിക്കുന്നത്. വൈഫൈ, എ സി, സ്റ്റാർട്ട് ക്ലാസ് റൂം, ഇൻഡസ്ട്രിയൽ വിസിറ്റ്, ഇൻഡസ്ട്രിയൽ ട്രെയിനിങ്, സോഫ്റ്റ് സ്കിൽ, ലാംഗ്വേജ് ട്രെയിനിങ്, ഹോസ്റ്റൽ സൗകര്യം, 100% പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് എന്നിവ സ്ഥാപനം ഉറപ്പുവരുത്തുന്നതായും ഈ വർഷം അഡ്മിഷൻ എടുക്കുന്ന കുട്ടികൾക്ക് സൗജന്യ വിമാനയാത്ര ഉറപ്പു നൽകുന്നതായും ഭാരവാഹികൾ അറിയിച്ചു. മാനേജിംഗ് ഡയറക്ടർ മനോഹർ നായർ, ഡയറക്ടർമാരായ കെ പി ഉണ്ണികൃഷ്ണൻ, വി എൻ നവീൻ, വി മോഹനൻ, അക്കാദമിക് ഹെഡ് ദീപിൻ ജോസഫ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കരിവെള്ളൂർ എ വി സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹിന്ദി ഭാഷാ പരിശീലന കളരി മേരി ഹിന്ദി പ്യാരി ഹിന്ദി നടന്നു. പയ്യന്നൂർ ബി ആർ സി ബ്ലോക്ക് പ്രൊജക്ട് കോർഡിനേറ്റർ കെ സി പ്രകാശൻ ഉദ്ഘാടനം ചെയ്തു. സ്കൂളിലെ മുഴുവൻ കുട്ടികളെയും ഹിന്ദി ഭാഷ കൈകാര്യം ചെയ്യാൻ പ്രാപ്തരാക്കുക എന്നതാണ് മേരി ഹിന്ദി പ്യാരി ഹിന്ദി പരിശീലന കളരിയിലൂടെ ലക്ഷ്യമിടുന്നത്. ഇതിനായി വൈകുന്നേരങ്ങളിൽ വിദ്യാർത്ഥികൾക്ക് പ്രത്യേക പരിശീലനം നൽകും. പയ്യന്നൂർ ബി ആർ സി ബ്ലോക്ക് പ്രൊജക്ട് കോർഡിനേറ്റർ കെ സി പ്രകാശൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. നന്നാക്കുന്നത് അത് ആര്
ഉച്ചരിക്കുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ്. നല്ല ഭാഷയുള്ളയാൾ നല്ല മനുഷ്യനായി. ചിലപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു പൊതുസ്ഥലത്ത് അല്ലെങ്കിൽ ടൗണിൽ പോകുമ്പോൾ നിങ്ങൾ പലതരത്തിലുള്ള ആൾക്കാരെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. അപ്പൊ അവരെ നമ്മൾ എങ്ങനെയാണ് ഐഡന്റിഫൈ ചെയ്യുന്നത്? ഏറ്റവും നന്നായിട്ട് നല്ല ഭാഷ ഉപയോഗിക്കുന്നവരെ നമ്മൾ വിചാരിക്കും ആ അദ്ദേഹം കുറച്ച് പഠിച്ച ആളാണ്. അതുപോലെ തന്നെ ചീത്ത ഭാഷ ഉപയോഗിച്ചിട്ട് സംസാരിക്കുന്നവരെ നമ്മൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും. ഒരു പൊതുസ്ഥലത്ത് പോകുന്ന ആൾക്കാർക്കറിയാം ചിലപ്പോൾ മദ്യപിച്ചിട്ടുണ്ടാവും. അതുപോലെ എല്ലാ അസാൻമാർഗിക മേഖലയിൽ പോകുന്ന ആൾക്കാർ അവരുടെ അവരെ ഐഡന്റിഫൈ ചെയ്യുന്ന ഒരു ഭാഷയാണ്. പ്രധാനാധ്യാപിക പി മിനി അധ്യക്ഷത വഹിച്ചു. സ്റ്റാഫ് സെക്രട്ടറി പി സി ജയസൂര്യൻ, എസ് ആർ ജി കൺവീനർ പി പി വിനോദ്, സ്കൂൾ ഹിന്ദി സഭാ കൺവീനർ സുരേഷ് അന്നൂർ, സീനിയർ അധ്യാപിക പി വി ഓമന എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. കാങ്കോൽ ആലപ്പടമ്പ് പഞ്ചായത്ത് ഒന്നാം വാർഡ് കുടുംബശ്രീയുടെയും ഏറ്റുകുടുക്ക എ യു പി സ്കൂൾ പി ടി എയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ കുട്ടികൾക്കായി ഇലയറിവ് മേള സംഘടിപ്പിച്ചു. തുടർന്ന് ദൈനംദിന ജീവിതത്തിൽ ഇലകളുടെ പ്രാധാന്യം എന്ന വിഷയത്തെക്കുറിച്ച് ക്ലാസും നടന്നു. കാങ്കോൽ ആലപ്പടമ്പ് ആയുർവേദ ഡിസ്പെൻസറി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ കെ ദീപ ഇലയറിവ് മേള ഉദ്ഘാടനം ചെയ്തു. വാർഡ് മെമ്പർ കെ ജി ബിന്ദുമോൾ അധ്യക്ഷത വഹിച്ചു. പി ടി എ പ്രസിഡന്റ് എ സുകുമാരൻ, സി ഡി എസ് മെമ്പർ പി ശൈലജ, എ ഡി എസ് പ്രസിഡന്റ് എ അനിത, സീനിയർ സാബു, അധ്യാപകരായ സി കെ രമേശൻ, ടി വി പ്രീത, കെ സ്വപ്ന, പ്രധാനാധ്യാപിക എ ഗോമതി, കെ ഒ വി ഗീത എന്നിവർ സംസാരിച്ചു. തുടർന്ന് ദൈനംദിന ജീവിതത്തിൽ ഇലകളുടെ പ്രാധാന്യം എന്ന വിഷയത്തെക്കുറിച്ച് ഡോക്ടർ ദീപ ക്ലാസ് എടുത്തു. 18 കുടുംബശ്രീ യൂണിറ്റിൽ നിന്നും 32 തരം ഇലക്കറികളാണ് തയ്യാറാക്കിയത്. ഇലകൾ കൊണ്ടുള്ള വിഭവങ്ങളും ഇലകളുടെ പ്രദർശനവും നടത്തി. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. കുഞ്ഞിമംഗലം റോട്ടറി ക്ലബ്, ജില്ലാ ചെസ് അസോസിയേഷൻ, വി ആർ നായനാർ സ്മാരക വായനശാല ആൻഡ് ഗ്രന്ഥാലയം, യുവജനവേദി, സ്കാൻ കുഞ്ഞിമംഗലം എന്നിവയുടെ ആഭിമുഖ്യത്തിൽ അന്തർദേശീയ ചെസ് ദിനത്തോടനുബന്ധിച്ച് ചെസ് ബോർഡ് കാണാതെ കണ്ണു കെട്ടിയുള്ള പ്രദർശന മത്സരം സംഘടിപ്പിച്ചു. പയ്യന്നൂർ തഹസിൽദാർ എം കെ മനോജ് കുമാർ പ്രദർശന മത്സരം ഉദ്ഘാടനം ചെയ്തു. കുഞ്ഞിമംഗലം റോട്ടറി ക്ലബ്, ജില്ലാ ചെസ് അസോസിയേഷൻ, വി ആർ നായനാർ സ്മാരക വായനശാല ആൻഡ് ഗ്രന്ഥാലയം, യുവജനവേദി, സ്കാൻ കുഞ്ഞിമംഗലം എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ അന്തർദേശീയ ചെസ് ദിനത്തോടനുബന്ധിച്ച് ചെസ് ബോർഡ് കാണാതെ കണ്ണുകെട്ടിയുള്ള പ്രദർശന മത്സരം സംഘടിപ്പിച്ചു. പയ്യന്നൂർ തഹസിൽദാർ എം കെ മനോജ് കുമാർ പ്രദർശന മത്സരം ഉദ്ഘാടനം ചെയ്തു. പുരാതന ഭാരതത്തിലെ ചതുരംഗം ആണ് പിന്നീട് ചെസ്സിലേക്ക് രൂപം മാറിയതും ഇന്നത്തെ ആധുനിക ചെസ് എന്നതിലേക്ക് എത്തിച്ചേർന്നതും അതിൽ നിന്ന് തന്നെയാണ് എന്നാണ് ശാസ്ത്രം പറയുന്നത്. അന്താരാഷ്ട്ര തലത്തിൽ ചെസ് ഇന്ന് ഒരുപാട് വളർന്ന് നിൽക്കുകയാണ്. അതിൽ തന്നെ ഭാരതവും ഒട്ടേറെ പ്രഗത്ഭരായ താരങ്ങളെ ഭാരതത്തിൽ സമ്മാനിച്ചിട്ടുണ്ട്. നമ്മുടെ വിശ്വനാഥൻ ആനന്ദ് ഒക്കെ വളരെ ദീർഘമായ കാലം അന്താരാഷ്ട്ര ചെസ് ചാമ്പ്യൻ പദവി ഭാരതത്തിൽ തന്നെ ചെസ് ചാമ്പ്യനായി നിലനിന്ന ഒരു വ്യക്തിയാണ്. സംസ്ഥാന ചെസ് താരം എം വി മനോജ് എതിരാളിയുമായി കരുക്കൾ നീക്കി. ശ്രീജേഷ് ഇട്ടമ്മൽ അധ്യക്ഷത വഹിച്ചു. നികേഷ് കാക്കാമണി, ബൽറാം, കെ മനോഹരൻ, ടി കെ രാജേഷ്, എം വി മനോജ്, സി കെ പ്രജീഷ്, രഞ്ജിത്തുകുമാർ കെ വി എന്നിവർ സംസാരിച്ചു. തുടർന്ന് പ്രാദേശിക ചെസ് മത്സരവും നടന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറാം. ജുവൽ മീഡിയ പ്രൊഡക്ഷന്റെ ബാനറിൽ സഹജീവനം മീഡിയയുടെ സഹകരണത്തോടെ നവാഗതനായ ഷിജു പീറ്റർ രചനയും സംവിധാനവും നിർവഹിച്ചിരിക്കുന്ന പുതിയ ചിത്രമാണ് റോമോ 6. സിനിമ എന്ന സ്വപ്നം നെഞ്ചേറ്റി നടന്നിരുന്ന ഒരു കൂട്ടം ചെറുപ്പക്കാരുടെ ആഗ്രഹമാണ് റോമോ 6ലൂടെ യാഥാർത്ഥ്യമായിരിക്കുന്നതെന്ന് അണിയറ പ്രവർത്തകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പയ്യന്നൂരിലും പരിസരത്തുമുള്ള ഒരു കൂട്ടം കലാകാരന്മാരാണ് ചിത്രത്തിൽ അഭിനയിക്കുന്നത്. ഫോട്ടോഗ്രാഫറും മാധ്യമ പ്രവർത്തകരുമായ ഗിജിൽ പയ്യന്നൂരാണ് ചിത്രത്തിന്റെ ഛായാഗ്രാഹകൻ. ഷിജിത്ത് കരിവള്ളൂർ, കിഷോർ ക്രിസ്റ്റഫർ എന്നിവരാണ് ഗിജിലിന്റെ സഹായികൾ. ഇതുവരെ ഒരു ചിത്രത്തിലും ചിത്രീകരിക്കാൻ കഴിയാതിരുന്ന പ്രകൃതിയുടെ വരദാനമായ എഴിമലയുടെ സൗന്ദര്യവും കണ്ടൽ സമൃദ്ധിയുടെ പച്ചപ്പിൽ മുങ്ങിയ കൊവ്വായിക്കായലും ഈ ചിത്രത്തിന്റെ പ്രത്യേകതയാണ്. ഈ പ്രദേശങ്ങളിലായി ചിത്രീകരണം പൂർത്തിയായ സിനിമയിൽ 5 ഗാനങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. സുരേഷ് രാമന്തളി, പ്രമോദ് കാപ്പാട് എന്നിവരുടെ ഗാനങ്ങൾക്ക് ഈണം പകർന്നിരിക്കുന്നത് ബെന്നി മാളിയക്കൽ, ജയചന്ദ്രൻ കാവുന്താഴ എന്നിവരാണ്. കെ ജി എഫ് എയും വിപിൻ സേവിയർ, എം കെ നിഖിൽ, മേഘാനിഖിൽ, വി ജി സിജിൻ എന്നിവരാണ് ഗായകർ.
രജീഷ് ദാമോദരൻ എഡിറ്റിംഗും BGM പ്രണവ് പ്രദീപും സ്റ്റിൽസ് നിഷാദ് സി പയ്യന്നൂർ നിർവഹിക്കുന്നു. പിയൂഷ് പുരുഷുവാണ് ചമയം. ടൈറ്റിൽ ഡിസൈൻ ദിനേശ് മദൻകുമാർ നിർവഹിച്ചു. ഓണത്തോടനുബന്ധിച്ച് ചിത്രം റിലീസ് ചെയ്യാനാണ് ആഗ്രഹിക്കുന്നതെന്ന് ബന്ധപ്പെട്ടവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഷിജു പീറ്റർ, ദേവൻരാജ്, ഗിജിൽ പയ്യന്നൂർ, പിയൂഷ് പുരുഷു, പ്രമോദ് കാപ്പാട്, സ്മിത ഹരി എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. തായ്നേരി SABTM ഹയർ സെക്കൻഡറി NSS യൂണിറ്റ് വിവിധ സ്കൂളുകളെ പങ്കെടുപ്പിച്ച് ചാന്ദ്രദിന ക്വിസ് സംഘടിപ്പിച്ചു. ഹയർ സെക്കൻഡറി വിഭാഗം ഇംഗ്ലീഷ് അധ്യാപകൻ സായിലാൽ മാസ്റ്റർ ക്വിസ് പ്രോഗ്രാം നിയന്ത്രിച്ചു. ചാന്ദ്രദിനത്തിന്റെ ഭാഗമായാണ് SABTM സ്കൂൾ NSS യൂണിറ്റിന്റെ നേതൃത്വത്തിൽ വിവിധ സ്കൂളുകളെ പങ്കെടുപ്പിച്ച് ക്വിസ് മത്സരം സംഘടിപ്പിച്ചത്. ഹയർ സെക്കൻഡറി വിഭാഗം ഇംഗ്ലീഷ് അധ്യാപകൻ സായിലാൽ മാസ്റ്റർ ക്വിസ് പ്രോഗ്രാം നിയന്ത്രിച്ചു. സമ്മാനദാന ചടങ്ങ് സ്കൂൾ മാനേജർ MB അബ്ദുൾ ലത്തീഫ് നിർവഹിച്ചു. പ്രിൻസിപ്പൽ ഇൻചാർജ് SM സന്തോഷ്, സ്കൂൾ പ്രധാനാധ്യാപകൻ വിനോദ് മാസ്റ്റർ, സബ് സെക്രട്ടറി PS ഹാഫിസ് അസ്ലം, NSS പ്രോഗ്രാം ഓഫീസർ PV മെഹബൂബ് റഹ്മാൻ എന്നിവർ സംസാരിച്ചു. മാടായി ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ, കണ്ണങ്ങാളി ഹയർ സെക്കൻഡറി സ്കൂൾ, രാമന്തരി ഹയർ സെക്കൻഡറി സ്കൂൾ എന്നിവർ മത്സരത്തിൽ യഥാക്രമം 1, 2, 3 സ്ഥാനം കരസ്ഥമാക്കി. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കേരള സ്റ്റേറ്റ് എക്സ് സർവീസ് ലീഗ് കുഞ്ഞിമംഗലം യൂണിറ്റ് രൂപീകരണ യോഗവും ഭാരവാഹികളെ തിരഞ്ഞെടുക്കലും July 24 ഞായറാഴ്ച ഉച്ചയ്ക്ക് 2:30 കുഞ്ഞിമംഗലം കണ്ടംകുളങ്ങര VR നായനാർ വായനശാലയിൽ വച്ച് നടത്തപ്പെടും. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തുടർച്ചയായി പെയ്ത മഴയിൽ കാങ്കോൽ ആലപ്പടമ്പ് ഗ്രാമപഞ്ചായത്തിലെ പാടശേഖരങ്ങളിൽ ഉണ്ടായത് കനത്ത കൃഷിനാശം. കാങ്കോൽ കുണ്ടയംകോൽ താഴെക്കുറുന്ത പ്രദേശത്തു മാത്രം 12 ഏക്കർ നെൽകൃഷിയാണ് വെള്ളത്തിൽ മുങ്ങി നശിച്ചത്. മാട്ടൂൽ പഞ്ചായത്ത് ബസ് സ്റ്റാൻഡിനെയും സ്റ്റേഡിയത്തെയും ബന്ധിപ്പിക്കുന്ന പാലം അപകടാവസ്ഥയിൽ. പാലത്തിന്റെ അടിഭാഗത്തെ കമ്പികൾ തുരുമ്പെടുത്ത് പുറത്തേക്ക് തള്ളി നിൽക്കുന്ന നിലയിലാണ്. കാങ്കോൽ ആലപ്പടമ്പ പഞ്ചായത്തിലെ ആലക്കാട് NSS UP സ്കൂൾ ഗവൺമെന്റ് ഏറ്റെടുത്തു. സ്കൂൾ ഏറ്റെടുത്ത് സർക്കാർ ഉത്തരവിറങ്ങിയത് July 11. നാടൊന്നാകെ വലിയ ആഹ്ലാദത്തിൽ. വാഹനയാത്രക്കാർക്ക് മരണക്കിണിയായി ഏച്ചിലാം വയലിലെ വളവുകൾ. ചുരുങ്ങിയ കാലത്തിനകം ഇവിടെ പൊഴിഞ്ഞത് 3 ജീവനുകൾ. അപകടം ഒഴിവാക്കാൻ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കണമെന്ന് ആവശ്യം. ന്യൂസ് അവർ പൂർണ്ണമാവുന്നു. നമസ്കാരം.